നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ പുതുതായി കണ്ടെത്തിയ ഗുഹയിൽ നിന്ന് ആയിരക്കണക്കിന് മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുകൾ. അതാണിപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. അതിർത്തിയിലെ പിത്തോഡ്ഗഡിലുള്ള ദാർച്ചുലയിലാണ് ഇത്തരത്തിൽ ഒരു ഗുഹ കണ്ടെത്തിയത്. ആദി കൈലാസത്തിലേക്കുള്ള റൂട്ടിലെ ഗർഭിയാദ് ഗ്രാമത്തിനും കാളിന്ദി നദിക്കും സമീപത്തുള്ള ഈ ഗുഹയിൽ ചരിത്രത്തിലെ അമ്പരിപ്പിക്കുന്ന നിഗൂഢതകൾ ഒടിഞ്ഞു കിടപ്പുണ്ടെന്നാണ് ഗവേഷകരുടെ എല്ലാം തന്നെ നിഗമനം. അങ്ങനെ ഇത്തരത്തിൽ തിരഞ്ഞപ്പോഴാണ് ഇവിടെ മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഏകദേശം 345 കിലോമീറ്ററാണ് ദാർച്ചുലയിലേക്കുള്ള ദൂരം. ആദി കൈലാസ യാത്ര നേപ്പാൾ ചൈന അതിർത്തികളോട് ചേർന്നതായതിനാൽ പ്രത്യേക പെർമിറ്റും ആവശ്യമാണ്. മഹാകാളി നദിയുടെ കരയിലെ പട്ടണമാണ് ഈ പറയുന്ന ഇപ്പോൾ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ദാർച്ചുല. കാളി മഹാകാളി, ശാരദ, കാളിഗംഗ എന്നൊക്കെ പല പേരുകളിലാണ് ഈ നദി അറിയപ്പെടുന്നത്. നദിക്കിപ്പുറത്ത് ഇന്ത്യൻ ദാർച്ചുലയും അങ്ങേക്കരയിൽ നേപ്പാൾ ദാർച്ചുലയുമാണ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലെ ഇതിനെ ഗ്രാമീണർ ദാർച്ചുല എന്ന് ഉച്ചരിക്കാറുണ്ട്. നേപ്പാളിലെ ഒരു ജില്ലയാണ് ദാർച്ചുല. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആയിരക്കണക്കിന് മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 8-ാം നൂറ്റാണ്ടിന് മുൻപുള്ള പുരാതന അവശിഷ്ടങ്ങൾ അന്വേഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖനനത്തിലാണ് ഇത്തരത്തിലൊരു ഗുഹ അവിടെ കണ്ടെത്തിയത്. അസ്ഥികൂടം ഉൾപ്പെടെയുള്ള പുരാതന അവശിഷ്ടങ്ങൾ സമീപ പ്രദേശങ്ങളിൽ നിന്ന് മുൻപും ലഭ്യമായിട്ടുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ ആദിശങ്കരാചാര്യർക്ക് മുൻപ് ഇവിടെ പ്രചാരം ലഭിച്ചിരുന്ന പുരാതന ടിബറ്റൻ ആത്മീയ പാരമ്പര്യവുമായി ബോൺ മധുവുമായി ഗുഹയ്ക്ക് ബന്ധമുണ്ടാകാമെന്നാണ് ഗവേഷകരുടെ എല്ലാം തന്നെ വിലയിരുത്തൽ. കൂടുതൽ കണ്ടെത്തലുകൾക്കും സ്ഥിരീകരണത്തിനുമായി കാർബൺ ഡേറ്റിംഗും DNA പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ വിശകലനങ്ങൾ ആവശ്യമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബോൺ മതത്തിലെ ശവസംസ്കാര രീതികളുമായി ഗുഹയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. 1901 സ്വീസ് പര്യവേക്ഷകരായ അർണോൾഡ് ഹേമും ഓഗസ്റ്റ് ഗാൻസറും ഈ പ്രദേശം ചുറ്റി സഞ്ചരിച്ച ശേഷം തങ്ങളുടെ കണ്ടെത്തലുകൾ വെസ്റ്റേൺ ടിബറ്റ് ആൻഡ് ദി ബ്രൈറ്റ് ബോർ ലാൻഡ്സ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ ചാങ്രു വില്ലേജിന് സമീപമുള്ള ഒരു ഗുഹയിൽ മനുഷ്യ അസ്ഥികൂടങ്ങൾ ഉണ്ടെന്നും അവർ വിവരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഗ്രാമമായ ബുധിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗുഹയിലും മനുഷ്യ അസ്ഥികൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇവിടെ പരിശോധനകളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ ദാർച്ചുലയിൽ കണ്ടെത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് അസ്ഥികൾ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും മറ്റും ഇപ്പോഴും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.